നമ്മുടെ ഫുട്ബോളിൽ ഒരുപാട് ട്രയോകൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ ഒട്ടനവധി ട്രയോകൾ ഉടലെടുത്തിട്ടുണ്ട്. എം എസ് എൻ പോലെ, ഫിർമീനോ സാല, മാനെ പോലെ, ഇങ്ങനെ ഒരുപാട് ട്രയോകൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും ഇവരെപ്പോലെ തന്നെ യൂറോപ്പ് അടക്കി ഭരിച്ചിരുന്ന ഒരു ടീമുമായിരുന്നു, അതല്ലെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളുമായിരുന്നു BBC എന്ന് പറയുന്ന ബെയിൽ, ബെൻസിമ, റൊണാൾഡോ യുഗം. ഈ മൂന്ന് പേരുടെയും പേര് ആദ്യം തന്നെ കേൾക്കുമ്പോൾ റയലിൻ്റെ ആരാധകർക്ക് ആവേശം പങ്കുവെക്കാൻ മാത്രം സമയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു റിയൽ മാഡ്രിഡിന്. ചാമ്പ്യൻസ് ലീഗിൽ എത്ര പടുകൂറ്റൻ ടീമുകളെയാണ് അനായാസം ഇവർ മറികടന്നിട്ടുള്ളത്. റിയലിൻ്റെ ആ മുന്നേറ്റ നിരകൾ കാണുമ്പോൾ തന്നെ ആരാധകർക്ക് ഒരു തരത്തിലുള്ള ആവേശമാണ്. ഇടത് വിങ്ങിൽ ബെയിലും വലത് വിങ്ങിൽ ക്രിസ്റ്റ്യാനോയും ഉണ്ടാകുമ്പോൾ ബെൻസിമയുടെ ഫിനിഷിങ്ങിന് വളരെ ആക്കം കൂട്ടിയ ഒരു നാളായിരുന്നു നമുക്കിടയിൽ കഴിഞ്ഞുപോയത്. 2013 BBC യുഗത്തിൻ്റെ ആ ഒരു കളിമികവ് ലോകം കണ്ടു തുടങ്ങുന്നത്. 118 മില്യൺ എന്ന റെക്കോർഡ് തുകക്ക് ടോട്ടനാമിൽ നിന്നും ഗരത് ബെയിലിനെ റിയൽ മാഡ്രിഡ് തട്ടകത്തിലെത്തിക്കുന്നു. പിന്നീട് അങ്ങോട്ട് യൂറോപ്പ് വിറപ്പിച്ചിരുന്ന ഒരു സംഘം രൂപം കൊള്ളുകയാണ്. ബെൻസിമയും ബെയിലും റൊണാൾഡോയും ഒത്തോടുകൂടി റിയൽ മാഡ്രിഡിനെ എല്ലാ ടീമുകൾക്കും ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ടീമാക്കി മാറ്റി. ബെയിലിൻ്റെ വേഗതയും റൊണാൾഡോയുടെ കരുത്തും ബെൻസിമയുടെ ഫിനിഷിങ്ങും കൊണ്ട് ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തുറ്റ ആക്രമണ നിരയായിട്ട് മാറുകയായിരുന്നു റിയൽ മാഡ്രിഡിൻ്റെ ഈ BBC യുഗം. ചിലപ്പോഴൊക്കെ ആരാധകരിങ്ങനെ സ്വപ്നം കാണുന്നതിലും അപ്പുറത്തായിരുന്നു ഈ ഒരു സംഖ്യത്തിൻ്റെ, ഈ ഒരു ട്രയോയുടെ ഗ്രൗണ്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്. എനിക്കൊക്കെ എപ്പോഴും ആ ഭയന്നായിട്ടുള്ള UCL-ലത്തെ ആ കളിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഫസ്റ്റ് ലെഗിലൊക്കെ തകർന്നടിഞ്ഞ റിയൽ മാഡ്രിഡ് സെക്കൻഡ് ലെഗിൽ ഈ മൂന്നാൾക്കാരെ ഒരു കരുത്ത് വെച്ചിട്ട് തിരിച്ചു വന്ന ആ ഒരു കാലുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മ വരുന്നത് ഈ ഒരു കളികളാണ്. മറക്കാൻ കഴിയാത്ത മത്സരങ്ങൾ സമ്മാനിച്ച ഒരു ട്രയോ ആയിരുന്നു ഇത്. എത്രയോ കുളിര് കോരിപ്പിച്ച നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എത്രയോ രോമാഞ്ചം കൊള്ളിച്ച നിമിഷങ്ങൾ. വാട്ട് എ ട്രയോ ഇൻ റിയൽ മാഡ്രിഡ്. അങ്ങനെ തന്നെ പറയാം, ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ കഴിയാത്ത ഒരു അഞ്ചു വർഷം കൊണ്ട് അവർ നേടിയെടുത്തത് 13 ട്രോഫികളാണ്. 4 UCL, 3 സൂപ്പർ കപ്പ്, 3 FIFA World Cup, 1 ലാലീഗ, അങ്ങനെ ഒട്ടനവധി ട്രോഫികൾ. എന്തിനു പറയണം, ഹാട്രിക്ക് UCL എന്ന് പറയുന്ന ആ ഒരു സഖ്യം നിറവേറ്റിയ ഏറ്റവും വലിയ ബഹുമതിയാണത്. റിയൽ മാഡ്രിഡിനെ ഹാട്രിക്ക് UCL കൊണ്ടുകൊടുത്ത ആ ഒരു നിമിഷത്തിൽ തന്നെ അറിയാം BBC എന്ന് പറയുന്ന ആ ഒരു ട്രയോയുടെ പവർ എന്താണെന്ന്. ഈ 5 വർഷം കൊണ്ട് അവർ നേടിയത് 442 ഗോളുകളാണ്. ഇന്നും ആർക്കും ഒരു ട്രയോക്കും മറികടക്കാൻ പറ്റാത്തൊരു റെക്കോർഡ്. 249 ഗോളുകളും 69 അസിസ്റ്റുകളും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാലിൽ നിന്നും പിറന്നതാണ്. 88 ഗോളുകളും 50 അസിസ്റ്റുകളുമാണ് ബെയിൽ തൻ്റെ കരിയറിൽ ഈ BBC യുഗത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. 105 ഗോളുകളും 52 അസിസ്റ്റുകളുമായിട്ട് ബെൻസിമയും മുന്നോട്ട് നീങ്ങിയപ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടമെന്നൊക്കെ പറയാം. മറ്റ് ഏത് താരങ്ങളെയും അപേക്ഷിച്ച് ഈ മൂന്നാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്കും ആ ക്ലബിനൊക്കെ ഒരു ആശ്വാസമാണ്. കാരണം എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തിരിച്ചു വരാൻ കരുത്തുറ്റ മൂന്ന് താരങ്ങളാണ്. ഒരു ഭാഗത്ത് കോൺഫിഡൻസിൻ്റെ നിറകുടമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മറുഭാഗത്ത് വേഗത കൊണ്ടും തൻ്റെ ഫിറ്റ്നസ് കൊണ്ടും എതിരാളികളെ പുഷ്പം പോലെ മറികടക്കുന്ന ബെയില്, മറ്റൊരിടത്ത് ഉയർത്തിയെഴുന്നേൽപ്പിൻ്റെ കെരി മുസ്തഫീസർ ബെൻസിമ. എന്തിനു പറയണം, ഇത്രമേൽ സുന്ദരമായിട്ടുള്ളൊരു കാലം റിയൽ മാഡ്രിഡിന് ഉണ്ടായിട്ടുണ്ടോ? പിന്നീട് 2018 വർഷം പ്രവേശിച്ചു. പലരുടെയും സ്വപ്നങ്ങളും പലരുടെയും വിശ്വാസങ്ങളും തകർത്തെറിഞ്ഞിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന റിയലിൻ്റെ പ്രാണനായകൻ അവിടെ നിന്നും കളം വിടുന്നു. ആരാധകരുടെയും ക്ലബിൻ്റെയും ഒരുപാട് ലക്ഷ്യങ്ങൾ നിറവേറ്റി ആ അസാമാന്യ പ്രതിഭയും കളമൊഴിഞ്ഞു. പിന്നീട് ബെൻസിമയുടെയും ബെയിലിൻ്റെയും ശിരസിൽ മാത്രം ബെർണാബ്യുവിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും നിലനിന്നു. പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ട് പലതും നഷ്ടപ്പെട്ട പോലെ അവർ രണ്ടുപേരും നിന്ന് തിരിയുകയായിരുന്നു. അവസാനം പരിക്കുകളും മറ്റും വന്നതോടുകൂടി ബെയിലും പിന്നോട്ട് വലിഞ്ഞു. പിന്നീട് ബെൻസിമയുടെ കരിയർ എന്ന് പറയുന്നത് പല യുവതാരങ്ങൾക്കും ഒപ്പമായി തീർന്നു. പക്ഷേ ഒരിക്കലും ഈ ഒരു BBC യുഗം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പവറൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു എന്തിനും ഏതിനും തുനിഞ്ഞിരുന്ന ഒരു മൂവർ സംഘം, എതിരാളികളെ വിറപ്പിച്ചിരുന്ന ഒരു ട്രയോ. ആൻഡ് ദേ ഗേവ് എ ലോട്ട് ഓഫ് ഡ്രീം. ഇന്നും മറക്കാത്ത നാമങ്ങൾ ബെയിൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആൻഡ് കെരി മുസ്തഫീസർ ബെൻസിമ.